നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പല വിഷയങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു വിഷയം കൂടി സംസാരിക്കണം തോന്നി. ഇത് സമൂഹത്തിലൊരു വിപത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീ റമ്മി എന്ന് പറയുന്ന ഒരാപ്പിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ കൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും അതിൽ വരും ജംഗ്ലി റമ്മി കളിക്കൂ, പണം നേടുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു അലവലാതി പരസ്യം. അത്രേ പറയാൻ പറ്റുള്ളൂ. സമൂഹത്തിന് ഗുണമൊന്നുമില്ല, ദോഷം അതുകൊണ്ടുള്ളൂ. ഇതിൽ പണം വെച്ച് ചീട്ട് കളിക്കുക അറിയിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടുമുള്ള ഒരു പരസ്യമാണ്. അത് പ്രമുഖരാണ് അതിൽ പരസ്യത്തിലുള്ളത്. നിങ്ങൾ ഒരു പ്രമുഖനെന്ന് കണ്ടു നോക്കൂ. ജയിച്ച പണം വിഡ്രോ ചെയ്യാൻ ഇനി 2 ദിവസം കാത്തിരിക്കണം. കാരണം ഏതോ റമ്മി ആപ്പിൽ ഞാൻ കളിച്ചത്. ഇത് ജംഗ്ലി റമ്മി ആപ്പിൽ ഞാൻ കളിച്ചിരുന്നെങ്കിൽ പണം വിഡ്രോ ചെയ്യാൻ വെറും 2 നിമിഷം മതി. ഇനി റമ്മി കളിക്കുന്നെങ്കിൽ അത് ജംഗ്ലി. സംവിധായകനും നടനുമായ ലാലാണത്. ഇയാൾക്കൊക്കെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഈ യുവതലമുറയുടെ സമയവും സമ്പത്തും നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് കൊണ്ട് കളയുവാന്, ഇങ്ങനെ പ്രോത്സാഹനം നൽകാൻ ഇയാൾക്കൊക്കെ വല്ല അസുഖമുണ്ടോ എന്ന് ചോദിക്കേണ്ടുള്ളൂ. ഇനി ഈ ശ്രേണിയിലേക്ക് കുറച്ച് പ്രഗത്ഭർ കൂടി വേറെ ഉണ്ട്. ഒന്ന് റെമി ടോമിയാണ് ഗായിക, മറ്റൊന്ന് ഗായകൻ. വലിയൊരു ഗായകന്റെ മകൻ, യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസാണ്. പിന്നെ വേറൊരാൾ കൂടി ഉണ്ട്. ഏതായാലും ഈ ശ്രേണിയിലുള്ള, ഈ കാറ്റഗറിയിലുള്ള, ഓക്കെ, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാം, ആളുകളാണ്. പിന്നെ അതല്ലാതെ കുറച്ച് ആളുകളുണ്ട്, സാധാരണക്കാരെ പോലെ തോന്നിക്കുന്ന കുറച്ച് പേടര് ഉരുപ്പടികൾ. എൻ്റെ പേര് എബി സുൽഫിക്കർ. എൻ്റെ വീട് കൊല്ലം കരിക്കോടാണ്. ഞാൻ ടിമ്പർ ബിസിനസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ റമ്മി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ റമ്മി എന്ന് പറഞ്ഞാൽ കുറച്ചധികം ചീട്ടുകൾ വെച്ചുകൊണ്ട് 5-6 ആളുകൾ വട്ടത്തിലിരുന്നു കൊണ്ട് കളിക്കുന്നൊരു കളിയാണ്. ഇതിൽ 13 ചീട്ട് വെച്ചിട്ട് സെർവ് ചെയ്യും. അതിൽ ബാക്കിയുള്ള ചീട്ടുകൾ മേശപ്പുറത്ത് വെക്കും. അതിനടിയിലേക്ക് ഒരു ചീട്ട് തിരഞ്ഞെടുത്തുകൊണ്ടൊരു പിന്നെ ജോക്കർ നിശ്ചയിച്ച് വെക്കുന്നുണ്ടാവും, അല്ലെ ജോക്കർ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും. അതിനുശേഷം ഇതിൽ നിന്ന് ഓരോ ചീട്ട് വലിച്ചെടുത്തുകൊണ്ട് നമ്മൾ നമ്മളുടെ കയ്യിലുള്ള ചീട്ട് കളയുകയോ, അല്ലെ വലിച്ച ചീട്ട് ആവശ്യമില്ലെങ്കിൽ അത് കളയുകയോ സെറ്റ് ഒപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് കളി. ഇത് പണം വെച്ചും കളിക്കുന്നുണ്ട്, ടൈം പാസിനും കളിക്കാറുണ്ട്. ടൈം പാസിന് അത് കൂടുതൽ കളിക്കാറില്ല. പണം വെച്ചാണ് ഈ സാധനം കളിക്കുന്നത്. പണം അത്യാഗ്രഹം മൂത്തുകൊണ്ട് പണം കളയാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളാണ് ഇത് കളിക്കുന്നത്. ഇതിലുള്ളൊരു കാര്യം, നമ്മൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് റിയലായിട്ട് കളിക്കുമ്പോൾ ആ കെട്ടിലുള്ള ചീട്ട് നമുക്ക് വലിച്ചെടുക്കാം. മുന്നിലിരിക്കുന്ന ചീട്ട് ഏതാണോ അത് നമുക്ക് വലിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ വീണ്ടും വലിക്കാം. എന്നാൽ ഈ ആപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് തോന്നിയ ചീട്ടുകളാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ കയ്യിലില്ലാത്ത ചീട്ട്, നമുക്ക് ആവശ്യമുള്ള ചീട്ടല്ല അതിൽ വരിക. അവർ സെറ്റ് ചെയ്താണ്, നമ്മളെ ജയിപ്പിക്കാനല്ല. അവര് ഒരു ആപ്പ് നമ്മളെ നന്നാക്കാനല്ല, അവരുടെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ആപ്പിൽ പോയിട്ട് തമാശക്കാണെങ്കിലും പണം വെച്ചുകൊണ്ടാണെങ്കിലും കളിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ വലിക്കുന്ന, നിങ്ങൾ ടച്ച് ചെയ്യുന്ന ആ കുത്തിലെ ചീട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആദ്യം വെറുതെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചീട്ട് തന്നെയാണ് കിട്ടുക. ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, എന്താണ് ഇതിലത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കളിച്ചു നോക്കി. നമുക്ക് ആവശ്യമുള്ളത് തന്നെ കിട്ടും, നമ്മൾ വലിയ കളിക്കാരനാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പണം വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊടുമ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്തതും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായ ചീട്ടുകൾ മാത്രമാണ് അതിൽ വരിക. വരുന്നത് വലിച്ചിട്ടും കൊണ്ടേയിരിക്കും. അതിൽ വേറൊരാൾ, അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു യൂസർ നെയിമാണ് ഉണ്ടാവുക. ആ യൂസർ നെയിമിൽ ചിലപ്പോൾ മലയാളിയുടെ ഇതാവില്ല, ഏതെങ്കിലും മഹാരാഷ്ട്രക്കാരനാണെന്ന് പറയും. എന്നിട്ട് നിങ്ങൾ 1000 രൂപ വെച്ചിട്ടുള്ള കളിയാണെന്നുണ്ടെങ്കിൽ 6 പേര് കളിക്കുന്നുണ്ട് വെച്ചെങ്കിൽ 6000 രൂപ, അതിൽ നിങ്ങൾ 1000 പോയി. ഈ 6000 കിട്ടുന്നത് ഈ ആപ്പിൻ്റെ ഒരു സിസ്റ്റത്തിലേക്കായിരിക്കും. അപ്പോൾ ഇത്തരം ആളുകൾ ഈ സമൂഹത്തിലൊരു സാമൂഹിക ദ്രോഹം, ഇത് സാമൂഹിക ദ്രോഹം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളുടെ ആരുടെയെങ്കിലും ഫോണിൽ ജംഗിൾ റമ്മി ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് കളയുക. ഇതൊരു പിന്നെ ആപ്പിന് എതിരായിട്ടുള്ളൊരു ഇത് ഡിപ്രൊമോഷനായിട്ടൊന്നും ആരും കാണണ്ട. പണം വെച്ചുള്ള കളി ഇവിടെ, അല്ലെങ്കിൽ ലഹരിയുടെ ആധിക്യം കാരണം നമ്മുടെ മക്കളുടെ പിന്നാലെ നമ്മൾ സിസി ക്യാമറ വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ മക്കളെയും കുറ്റം പറയല്ല കേട്ടോ. എല്ലാ കുട്ടികളും അങ്ങനെയെന്നല്ല പറയുന്നത്, ചിലതുണ്ട്. അപ്പോൾ നമ്മൾ സിസി ക്യാം വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിൽ ഉള്ള സമയത്താണ് ഇത്തരം ഒരു വീട്ടിൽ അവനവൻ്റെ മുറിയിൽ അടച്ചിരുന്നു കൊണ്ട് കളിക്കാവുന്ന. അപ്പോൾ കുട്ടികൾക്കൊക്കെ അക്കൗണ്ട് ഉണ്ടാവുമോ എന്നുള്ളത് ഉണ്ടാവാം. ഇപ്പോൾ ഗൾഫിലുള്ള മാതാപിതാക്കൾ ഗൾഫിലുള്ള കുട്ടികൾക്ക് ഇവിടെ ജീവിക്കുവാനുള്ള ക്യാഷ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിലേക്കായിരിക്കും. ആ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഈ കുട്ടിയുടെ കയ്യിലായിരിക്കും. അവനിത് വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാ മരുഭൂമിയിൽ കിടന്നിട്ട് എസിയിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുകയാണെങ്കിലും വേണ്ടിയില്ല, അവിടെ കിടന്ന് ഈ നാടും വീടും വിട്ടുപോയിട്ട് കഷ്ടപ്പെടുന്ന പൈസ ഇവിടെ ആപ്പിൽ പറ്റിക്കുകയാണ് കളി. എന്നാൽ പോയിട്ട് പോലീസ് പിടിക്കൂലേ, പോയിട്ട് റമ്മി കളിക്കട്ടെ. അതിലെന്താവും, അതിൽ
ഞാൻ റമ്മി പ്രൊമോട്ട് ചെയ്യല്ല, റമ്മി കളിക്കണം എന്ന് പറയല്ല, അതൊരു ചീട്ട് കളിയില്ലെന്നല്ല. പൈസ വെച്ചെന്ത് കളിക്കുന്നുണ്ടോ അത് നമുക്ക് ദ്രോഹമാണ്, സാമൂഹിക വിപത്താണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ജംഗ്ലി റമ്മി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു ആപ്പുകൾ, ഇപ്പോൾ ഇതിൽ തന്നെ ഈ പറയുന്ന ഇത് നിങ്ങളൊന്ന് ഒന്ന് കേട്ടു നോക്കൂ. ഈ ഗെയിം ഒരു ശീലമായി മാറുകയോ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കുകയോ ചെയ്യാം, ഉത്തരവാദിത്തത്തോടെ മാത്രം കളിക്കുക. എന്താ പറയുന്നത്, പൈസ നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. ഇത് മദ്യത്തുമ്പോൾ മദ്യം ഹാനികരമാണ്, സിഗരറ്റുമ്പോൾ സിഗരറ്റ് വലി സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന മാതിരി ഇതുമ്പോൾ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് തെറ്റാണെന്ന്. എന്നിട്ട് ഇത് നിങ്ങളെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് കോടികളും ലക്ഷങ്ങളും കോടികളും നൽകിക്കൊണ്ട് പ്രമുഖരെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്തുക. നമ്മുടെ മക്കളുടെ, അവർ ചിലപ്പോൾ ഇപ്പോൾ അത് ജസ്റ്റ് കോയിന്, അതിൽ എട്ടായിരം രൂപ ഫസ്റ്റ് പൈസ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആപ്പ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. 8000 കോയിനാണ് തരിക. 8000 കോയിൻ നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100,000 കോയിനും 200,000 കോയിനൊക്കെ ആക്കാൻ എളുപ്പം കഴിയും. 250 അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലൊക്കെ കളിച്ച് അത് നമുക്ക് ഇങ്ങനെ കൂട്ടിക്കൂട്ടിക്കൊണ്ടിരാം. ഈ ആപ്പ് അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ചീട്ടുകൾ അവിടെ മുകളിൽ കൊടുന്നു വെക്കാനോ അത് നമുക്ക് നൽകുവാനോ ഒക്കെ ഉള്ള സിസ്റ്റം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ ഇത് കളിച്ച് 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 പണം വെച്ച് കളിക്കുന്ന സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഇതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിലാണത് മുന്നോട്ട് പോവുക. നിങ്ങൾ പണം വെച്ച് കളിക്കുമ്പോൾ ഇതിൻ്റെ ഈ ആപ്പിൻ്റെ അക്കൗണ്ട് ഏതാണോ അതിലേക്ക് മാത്രം ആവശ്യമുള്ള ചീട്ടുകൾ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ചീട്ടുകൾ കിട്ടുകയില്ല. നിങ്ങളുടെ പണം കളയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരം വിപത്തിൽ പോയി ചാടരുത്. ജംഗ്ലി റമ്മി എന്ന് പേരെടുത്ത് പറയുന്നത് അതിൻ്റെ പരസ്യങ്ങളുടെ ആധിക്യം കാരണമാണ്. ഇതല്ലാതെ അനേകം ഇത്തരം ആപ്പുകളുണ്ട്. ഇപ്പോൾ പബ്ജി പോലത്തെ ആപ്പുകളൊക്കെ കുറേ നിർത്തിയത് കാരണം കൊണ്ട്, അതിൽ ഇല്ലെങ്കിലും വേറെ വേറെ ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഗെയിം ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ അതിൽ ഇത്തരം ചൂഷണം കൂടിയും വരുമ്പോൾ അത് നമ്മൾ സമൂഹ വിപത്തായിക്കൊണ്ട് എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഇത് ഒരു ഡിപ്രൊമോഷനല്ല, ഇത് പ്രൊമോഷനും അല്ല, ഇത് ഒരു സമൂഹ വിപത്തിനെതിരെ ഇവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അത് റിയാക്റ്റിംഗ് വീഡിയോ ആയത് കാരണമാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും വണക്കം. ഓക്കെ, സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.